ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലേസിലേക്ക് ആട്ടോ വന്ന് പോകുന്നത് എവിടാന്നല്ലേ, നമ്മുടെ അഷ്ടമുടിക്കായലിലെ ഒരു കുഞ്ഞൊരു ദ്വീപുണ്ട്. നമ്മൾ അവിടേക്കാട്ടോ ഇന്ന് പോകണത്. സാമ്പ്രാണിക്കുടി എന്ന് പറയും, അടിപൊളി ഒരു പ്ലേസാണ്. അത്രയും ആഴം കൂടിയ നമ്മുടെ അഷ്ടമുടി കായലിൽ നമുക്ക് അതിൻ്റെ നടുക്ക് നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദ്വീപാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നടുക്ക് ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കാം. ഒരു അടിപൊളി പ്ലേസിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു തീരത്ത് വരും. ഇതെന്ന് പറയുമ്പം ആഞ്ചാലമൂട് പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഈ ഡി ടി പി സിയുടെ ആണ് ഈ ഒരു ടൂറിസ്റ്റ് സംഭവം നടത്തുന്നത്. അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ട് എന്താണ്, നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ കയറിയിട്ട് വേണം ആ ഒരു ദ്വീപിലേക്ക്, ഒരു കുഞ്ഞു ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ഒരു കാഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉള്ളൂ കേട്ടോ പ്രവേശനം. അത് കഴിഞ്ഞിട്ടില്ല അടിപൊളിയുള്ള നമുക്കൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി കാറ്റും എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്. എല്ലാവരും പോയൊന്ന് കാണണം കേട്ടോ. ഇതൊരു 6 മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, ഇപ്പോഴാണ് ഇതിനെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജാക്കറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ അതിലുണ്ട്, പക്ഷേ ഒന്നോ രണ്ടോ കണ്ടേ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജാക്കറ്റ്സ് കിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അപ്പം ഇനി ൊക്കെ ചെരുപ്പിട്ടോണ്ട് വന്നേ എന്തിനാ, അടിപൊളി അടിപൊളി സൂപ്പർ 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 കൊടുക്കു കൊടുക്കു. നല്ല സ്പോട്ടാണ്, നല്ല സ്പോട്ടാട്ടാ. കിടു ബീച്ചിലൊന്നും പോകാനൊന്നും. അപ്പം നമ്മളിവിടെ ഇറങ്ങി, നമ്മളിതുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നില്ല. അവിടെ വന്ന് നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ മുട്ടിൻ്റെ താഴെ വരെ എന്തായാലും വെള്ളമുണ്ട് കേട്ടോ. അടിപൊളി പ്ലേസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ അത്രയും എന്താ പറയുക, ആഴമുള്ള അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. വരും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, നല്ലപോലെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നടന്ന് നടന്ന്. അതുപോലെ തന്നെ 100 50 രൂപ ചുറ്റും ഒന്ന് നമുക്ക് കുഞ്ഞു ബോട്ടിലേ കറക്റ്റിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ കുഞ്ഞു സ്റ്റോളുകളുണ്ട്. പിന്നെ നമുക്ക് ഈ കണ്ടൊക്കെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിനും. അതൊക്കെയാണ്, നല്ലൊരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലോഗർമാർ വരെ ഉണ്ട് കേട്ടോ, ബ്ലോഗർമാർ വരെ ഉണ്ട് ഇവിടെ, ബ്ലോഗേഴ്സ് വരെ ഉണ്ട്. ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം എവിടെയും കാണത്തില്ല. അവിടെ നിന്നോ, ഒരു ഹായ് ഒക്കെ കാണിക്ക. ഹായ്, ഈ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ആ വാ, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ആഴം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇല്ലടി, ദോ അവിടെ അത്രേ ലെവൽ ഒരു ആൾ, എനിക്ക് ഒന്നില്ല കമ്പ് കുത്തിയിരിക്കുന്നതിന് അവിടെ നിന്നാണ് ഒന്ന് ആഴം പോകുന്നത്. ദോ അവിടെ കണ്ടില്ല, ദോ നിൽക്കുന്ന കണ്ടില്ലേ അവിടെയൊക്കെ, അത്രയും എവിടെയൊക്കെ ഉള്ളു ആഴങ്ങൾ കേട്ടോ. ഫീൽ ചെയ്യുന്നില്ല നമ്മൾ അവിടെ നിന്ന് കണ്ട അത്ര ഇത് കാണും ആണോ. പക്ഷേ നമ്മളും അതിനകത്ത് കയറിയിരുന്നു, കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത്. നല്ല രസം ഉണ്ടായിരുന്നു, ഇരിക്കാനുള്ള ഒരു തുക ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സെൽഫി എടുക്കുന്നു, ചിലർ വ്ലോഗ് ചെയ്യുന്നു. വീഡിയോ എടുക്കും കേട്ടോ, നമ്മൾ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിലാണ്. പോന്നേ കൊള്ളാം. ഞങ്ങളും കുറച്ച് ദൂരം നടന്നു കേട്ടോ,
ചുമ്മാ ഒരു വീട് എടുക്കുമ്പോൾ പറഞ്ഞ് കുറച്ച് ദൂരം നടന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ എന്നാ, അപ്പോൾ വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് പോകണം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, പച്ചപ്പ് നിറഞ്ഞ രീതിയിൽ പച്ച വെള്ളം പോലെ ഇരിക്കുന്ന വെള്ളത്തിനെ കണ്ട പച്ച നിറയാണ്ട് നമുക്ക് ഫീല് ചെയ്യും. നമ്മൾ കൂട്ടത്തോടെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഗൈസ്, തിരിച്ചു പോകുകയാണ്. നല്ല മണം, കള ചായ കടി കരിമക്കായ കപ്പും സൂപ്പർ സൂപ്പർ സ്ഥലം, സൂപ്പർ സൂപ്പർ സ്ഥലം. ഹൗസ് ബോട്ട് ഉണ്ട്, ഓ ഇനി ഇവിടെ നിക്കാൻ പറ്റത്തില്ലേ? ഒരു സമയം വരോ, 5:30 വരെ. ആ 5:30 ആ ഇവിടെ അങ്ങനെ ഉണ്ട്. നമ്മളിപ്പോ കുഴിയിൽ നിന്ന് ഇല്ല, എന്താ പറയാ, വെള്ളത്തിൽ നമ്മുടെ ബോട്ട് വന്ന് ഗൈസ്. നീക്ക് വെച്ചോ, ഞാൻ കയറട്ടെ. ഒന്നും പറ്റിയിട്ടില്ല, എനിക്ക് അവിടെ ഇരുന്നു കാഴ്ചയാണ് കേട്ടോ. ഈ ബോട്ട് പോകുമ്പോഴത്തേക്ക് ഈ മീനുകൾ പോകും, അപ്പോൾ പോകുമ്പോഴത്തേക്കും കൊക്ക് വന്ന് ഇങ്ങനെ കൊത്തി തിന്നാൻ വരും. നമ്മൾ ആ ബാക്കി കാണുന്നതാണ് നമ്മൾ ആ ഒരു കുഞ്ഞു ദ്വീപ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോയി, ഒന്ന് ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ, അത് നല്ലൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ആണ് ബോട്ടിലും കൂടെ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ബോട്ടിങ്ങിനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പിടപ്പാണ്. ഇപ്പം നമ്മളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം, ഒരു പാലം ക്രോസ് ചെയ്യണം. വലിയ ഒരു പാലമാണ്, കുരിപ്പുഴ പാലമാണെന്ന് തോന്നുന്നു. ബൈപ്പാസ് ഉണ്ടല്ലോ, അതാ. അതൊരു വലിയ രണ്ട് കപ്പാൽ മീൻ പിടിക്കുന്ന ബോട്ടുകളാട്ടോ, വലിയ ഇതാണ്. ഇതിൻ്റെ മുന്നേ കൂടെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുതാന്ന് വിചാരിക്കും, നമ്മുടെ കുഞ്ഞു ബോട്ടല്ലേ. നമ്മൾ ജസ്റ്റ് നല്ല കാറ്റും അതുപോലെ ഒരു ചെറിയ സൂര്യപ്രകാശവും. ഇവിടെ 10:00 5:30 വരാണെന്ന് കയറി കണ്ട കേട്ടോ, ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി സമയം മാറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങ് പോവാണ്. ഇവിടം വരെ നമ്മൾ പോയുള്ളൂ, ജസ്റ്റ് ഒന്ന് കറങ്ങിയോളൂ. ആ പാലത്തിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ പാലം കാണുമ്പം എത്രമാത്രം ആൾക്കാരായിരിക്കും ഇതിനകത്ത് പണിയെടുത്തതെന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ നമ്മൾ മേലോട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഊഹ് ഇതൊക്കെ എങ്ങനെയാണോ എന്തോ. അതും വെള്ളത്തിൻ്റെ കുറവ്. പിന്നെ നല്ല രസമാണ്. പിന്നെ ഉള്ള ഇതെന്ന് പറയുമ്പം
ഒരു ബോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു തിരമാല കൊണ്ട് നമ്മുടെ ബോട്ടും ജസ്റ്റ് ഒന്ന് 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 ഇതാവും. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി വരും ഉണ്ടോ പാലത്തിൻ്റെ ആ ഒരു ഇത്. ഇത് മീൻ പിടിക്കുന്ന അതാണെന്നോ അന്ന് ഇതാണ് മീൻ പിടിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചില സിനിമയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുന്നത് മീൻ പിടിച്ചിട്ട്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് അകലിൽ നിന്നേ ഒരു ബോട്ട് വരുന്നത് കൊണ്ടോ മീൻ പിടിക്കാൻ പോകാനുള്ള ബോട്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ ആ ബോട്ട് വരുന്ന കാണാൻ വേണ്ടിയിട്ട്. ഒരു ബോട്ടും വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്നൊരു ആൾക്കാരെ കൊണ്ടിങ്ങനെ ഒരു നമ്മൾ ആദ്യമേ കണ്ടില്ല ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു ബസ് സർവീസ് പോലെ ബോട്ട് സർവീസ് അത്. പാലം ഇല്ലെന്ന് തോന്നുന്നു, അതായിരിക്കും അക്കരയുള്ളവർ ഇക്കരെ എത്തിക്കുന്ന വേണ്ടിയിട്ട് ഇതാക്കുന്നത്. പാലത്തിൻ്റെ ബുദ്ധിമുട്ട് ആ ഒരു ഗ്രാമത്തിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളി കൊണ്ടുപോയിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.